1959 മെയ് 31-ലെ സന്ദേശത്തിൽ നിന്ന് ദിവ്യ കാരുണ്യത്തിലെ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സാന്നിധ്യത്തെ നാഥ കാട്ടിത്തരുന്നു. പരിശുദ്ധ ത്രിത്വം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പെട്ടെന്ന് നാഥയെ കാണാതായി. നാഥ എന്നിവിടെ പറയുന്നത് പരിശുദ്ധ കന്യക മറിയത്തെയായിരുന്നു. പെട്ടെന്ന് നാഥയെ കാണാതായി. എല്ലാം രൂപാന്തരപ്പെട്ട് പ്രകാശഗംഗയിൽ വെട്ടിത്തിളങ്ങുന്ന ഒരു ഓസ്തിയായി കാണപ്പെട്ടു. വിശുദ്ധ ഓസ്തി വെള്ളനിറമുള്ള അഗ്നി പോലെയായിരുന്നു. അതിൻ്റെ നടുവിൽ ഒരു ചെറിയ ദോരമോ ശൂന്യതയോ എന്താണെന്ന് എനിക്ക് വിവരിക്കാൻ കഴിയുന്നില്ല. എത്രയും വേഗം ഓസ്തി പൊട്ടി തുറക്കുന്നതായി തോന്നി. ഒഴുകി നടക്കുന്ന ഒരു രൂപം അതിൽ നിന്നിറങ്ങുന്നതായി ഞാൻ കണ്ടു. ഒരു മനുഷ്യരൂപം, അതിശക്തൻ, മഹിമ പ്രതാപവാൻ, ക്ഷമിക്കണം, ഈ വ്യക്തിയിൽ നിന്നും നിർഗളിക്കുന്ന പ്രഭാവവും ശക്തിയും പ്രകടിപ്പിക്കാൻ വാക്കുകൾക്ക് കഴിയുന്നില്ല. അത്രമാത്രം ചിന്തയുടെ മണ്ഡലങ്ങൾക്കപ്പുറമായിരുന്നു ആ അനുഭവം. നോക്കാൻ എനിക്ക് ഭയം തോന്നി. ഞാൻ ഒരാളെ മാത്രമേ കണ്ടിട്ടുണ്ട് എങ്കിലും രണ്ടുപേരുണ്ടല്ലോ എന്നൊരു ചിന്ത ഈ സമയമത്രയും എന്നെ സ്വാധീനിച്ചിരുന്നു. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഒരാളെ മാത്രമേ കാണാനുള്ളൂ. പക്ഷേ രണ്ടുപേരുണ്ടെന്ന ചിന്ത എന്നെ വിട്ടുമാറിയില്ല. അതായിരുന്നു വാസ്തവം. പൊടുന്നെ വർണ്ണനാതീതമായ ഒരു പ്രകാശം അവരുടെ മധ്യേ നിന്നുണ്ടായി. അവരുടെ മധ്യേ നിന്ന് എന്നതല്ലാതെ അത് വിവരിക്കാൻ എനിക്ക് അസാധ്യമാണ്. ഒരു പ്രാവ് പുറപ്പെട്ടു വരുന്നു. അത് അമ്പിൻ്റെ വേഗതയിൽ ഭൂഗോളത്തിലേക്ക് പോയി. ആ പ്രാവിൻ്റെ മുൻപിൽ അവർണ്യമായ ഒരു പ്രകാശവും അതിന് പുറകെ പ്രകാശരശ്മികളുടെ ഒരു വൻ വ്യൂഹവും കാണപ്പെട്ടു. എത്രമാത്രം മഹത്വവും ശക്തിയുമാണ് ഇതിൽ നിന്നെല്ലാം പ്രസരിച്ചത് എന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല. ഒഴുകി നടക്കുന്ന രൂപത്തിൻ്റെ മഹത്വം, പ്രകാശവും അതിന് പിന്നാലെ ലോകത്തെ പ്രകാശമാനമാക്കിയ പ്രാവും. അപ്പോൾ ഞാൻ ഇപ്രകാരം ശ്രവിച്ചു: ആര് എന്നെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമോ അവർക്ക് സത്യ ആത്മാവിനെ ലഭിക്കും. പിന്നെ വേറൊരു കാര്യം, പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ പ്രത്യക്ഷപ്പെടലിൻ്റെ പ്രധാന ദൗത്യം പരിശുദ്ധാത്മാവിനെ കൊണ്ടുവരികയാണ്. അതിനെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന അനുനിമിഷം നാം ചൊല്ലണമെന്ന് നാഥ അമ്മ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ അമ്മ സർവവചന പദങ്ങളുടെ നാഥ എന്ന നാമധേയത്തിൽ മാത പ്രത്യക്ഷപ്പെട്ടു കൊടുത്ത പ്രാർത്ഥന ഇതാണ്: കർത്താവ യേശു ക്രിസ്തുവെ, പിതാവിൻ്റെ പുത്ര അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാ വസിക്കട്ടെ. അതുവഴി ധാർമ്മിക പതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യക മറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. ഇതായിരുന്നു ആ പ്രാർത്ഥന. പിന്നെ എല്ലാ ജനതകളുടെയും ഇടയിൽ ഐക്യം സംജാതമാക്കാൻ പിതാവും പുത്രനും സർവജനപദങ്ങളുടെയും നാഥയെ അയച്ചിരിക്കുന്നു. പരിശുദ്ധ അരൂപിയുടെ പൂർണ്ണ മഹത്വം നാഥ വിളംബരം ചെയ്യുന്നു. ലോകത്തിനുമേൽ തൻ്റെ പ്രകാശം ചൊരിയുന്ന വെള്ളപ്രാവാണ് പരിശുദ്ധ അരൂപിയുടെ ചിഹ്നം. പരിശുദ്ധ അരൂപി പ്രകാശമാണ്. നാഥയുടെ മേൽ ആവസിച്ച ശക്തിയാണ് അവിടുന്ന് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു. അവിടുന്ന് സർവവചന പദങ്ങളുടെ നാഥയെ അവിടുത്തെ ശക്തിയാൽ പൊതിഞ്ഞ്, അതുകൊണ്ട് നാഥയ്ക്ക് ജനതകളുടെ മേൽ കൃപ ചൊരിയാൻ കഴിയും. നാഥ എന്നത് പരിശുദ്ധ കന്യക മറിയത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ലോകത്തുള്ള ജനതകളെല്ലാം സർവജനപദങ്ങളുടെയും നാഥയുടെ സംരക്ഷണത്തിലാണ്. മനുഷ്യകുലത്തിന് ക്രിസ്തുവിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് നാഥയാണ്. സഹരക്ഷകയും മധ്യസ്ഥയും അഭിഭാഷകയുമായി പരിശുദ്ധ അരൂപിയെ ലോകത്തിലേക്ക് കൊണ്ടുവരാൻ നാഥയ്ക്കാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നാഥ നിർദ്ദേശിക്കുന്നത്: ഞാൻ ലോകത്തിന് നൽകിയ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇക്കാലഘട്ടത്തിനായി ഞാൻ തന്ന പ്രാർത്ഥനയെപ്പറ്റി എല്ലാ ദിവസവും എല്ലാ നിമിഷവും നിങ്ങൾ ധ്യാനിക്കണം. അതിനുശേഷം വേറൊരു കാര്യം, ക്രിസ്ത്യാനികൾ കൈകളിൽ
കുരിശേന്തി ലോകത്തെ നേരിട്ട് കടമ നിർവഹിക്കണമെന്ന് നാദ മുന്നറിയിപ്പ് നൽകുന്നു. ലോക ജനതകൾക്ക് സർവജനപദങ്ങളുടെ നാഥയായ പരിശുദ്ധ കന്യക മറിയം മുന്നറിയിപ്പ് തരുന്നു. നിങ്ങൾ സ്വയഹത്യയിലൂടെ സ്വയം നശിപ്പിക്കലിൻ്റെ വക്കത്താണ്. മനുഷ്യകുലത്തെ ദൈവത്തിൽ നിന്ന് ദൂരെ അകറ്റുന്നത് ഒരു വികട അരൂപിയാണ്. തങ്ങളുടെ സൃഷ്ടാവിനെ അംഗീകരിക്കാൻ ജനതകൾ അതുകൊണ്ട് മറന്നിരിക്കുന്നു. ഫലമോ സ്നേഹവും നീതിയും ഇല്ലാതാകുന്നു. ധാർമ്മിക പതനവും ദുരന്തവും യുദ്ധവും മൂലം ലോകത്തിന് മേൽ ദുരിതം വന്നു ഭവിക്കും. ഈ കാലഘട്ടത്തിൻ്റെ ഗൗരവം ക്രിസ്ത്യാനികൾ മനസ്സിലാക്കണമെന്ന് നാഥ ആവശ്യപ്പെടുന്നു. പരിശുദ്ധ കന്യക മറിയം ഇങ്ങനെ പറഞ്ഞു: ക്രിസ്ത്യാനികൾ കൈകൾ അന്യോന്യം കോർത്ത് പിടിച്ച് ലോകത്തിൻ്റെ മധ്യത്തിൽ കുരിശ് നാട്ടണം. ഈ കടമ നിർവഹിക്കാൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നമ്മ പറയുന്നു. ലോകം വിഷലിപ്തമായ അരൂപിയിലേക്ക് നയിക്കപ്പെടാൻ അനുവദിക്കരുത്. ഭയാനകമായ ഒരു ആത്മീയ പോരാട്ടം ലോകത്തെ വിഴുങ്ങുകയാണ്. നാഥ മുന്നറിയിപ്പ് നൽകുന്നു: ക്രിസ്തു മതത്തിനും റോമിലെ സഭയ്ക്കും കഷ്ടകാലം വരുന്നു. സഭയെ തകിടം മറിക്കാൻ ദുഷ്ടരൂപി രംഗത്തുണ്ട്. എന്നാൽ വിജയം നമ്മുടേത് ആയിരിക്കും എന്ന് നാഥ വാഗ്ദാനം ചെയ്യുന്നു. ക്രിസ്ത്യാനികൾ ഐക്യത്തിനായി പ്രവർത്തിക്കണം. അവർ കൈകളിൽ കുരിശുമേന്തി ലോകത്തെ നേരിടണം. സഭ എല്ലാവർക്കും തുണയാകണം. വിശാല ഹൃദയവും സന്മനസ്സും സഭ വളർത്തി എടുക്കണം. അവ കൊണ്ട് മാത്രമേ ക്രിസ്തുവിനായി ലോകത്തെ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ.